നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്ന കമൻ്റ് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എൻട്രിയും സ്റ്റോപ്പ് ലോസും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ടാർഗറ്റ് പ്രൈസും കൂടി പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടാർഗറ്റ് അതിൽ പറയാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ചെയ്ത വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്രയാണോ കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 5-6% ഒക്കെയാണ് ഒരു നോർമൽ കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 1:1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു 5% സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 5% ആണ് അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്ത വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത്രയാണ് ടാർഗറ്റ് എന്നത് ഞാൻ പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റോപ്പ് ലോസിൻ്റെ ആ അത്രയും പെർസെൻറ്റേജ് എങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു രീതി അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ടെക്നിക്കൽ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഇന്ന് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയാത്തത് അപ്പോൾ നമ്മൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു പെർസെൻറ്റേജ് എങ്ങനെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് വന്ന ഒരു ചോദ്യമായിരുന്നു അല്ലെങ്കിൽ ഒരു ഡൗട്ടായിരുന്നു ടാർഗറ്റിനെ പറ്റിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തുടക്കം തന്നെ പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങളല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെയും അതുപോലെ തന്നെ സെറോദയുടെയും പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ് രണ്ട് പ്ലാറ്റ്ഫോം പറ്റിയ ഡീറ്റെയിലായിട്ട് റിവ്യൂസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസിന് ലിങ്കും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ കാര്യങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ള സ്റ്റോക്ക് വാച്ചിസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഒരു ഷോർട്ട് ടേമിനോടുള്ള വാച്ചിസ്റ്റ് ഷെയർ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു ലിങ്കൺ ഫാർമ എന്ന് പറഞ്ഞത് നമ്മളൊരു 295 ലെവൽസ് ഒക്കെ ആയിരുന്നു ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 325 ലെവൽസ് ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു 10% മൂവ്മെൻറ്റ് ലിങ്കൺ ഫാമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയൊരു സ്റ്റോക്കായിരുന്നു TV Today എന്ന് പറയുന്നത് നമ്മളൊരു 306 ലെവൽസ് ഒക്കെ ആയിരുന്നു ഞാൻ ഒരു എൻട്രി ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു എൻട്രി ലെവൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ ഒരു സെയിം ഡേ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 306 അല്ലെങ്കിൽ 300 ലെവൽസ് വരെ ലോ വന്നതിന് ശേഷം സ്റ്റോക്ക് ആ ഒരു സെയിം ഡേ തന്നെ നമുക്കൊരു 340 ലെവൽസിലേക്ക് ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് 12% അടുത്തുള്ള മൂവ്മെൻറ്റ് നമുക്ക് TV Today കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റോക്കായിരുന്നു ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മളൊരു 290 ലെവലായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻട്രി എടുത്ത സമയത്ത് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബജാജ് കൺസ്യൂമർ അതിനുശേഷം ഏകദേശം 305 രൂപ വരെ ഈ ഒരു സ്റ്റോക്ക് ബജാജ് കൺസ്യൂമർ അതായത് ഏകദേശം 5% മൂവ്മെൻറ്റ് നമുക്ക് ബജാജ് കൺസ്യൂമറിൻ്റെ കേസിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോട്ടൽ 6 സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്ന് സ്റ്റോക്കുകൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവ്മെൻറ്റ് കിട്ടി രണ്ട് സ്റ്റോക്കിൽ 10% മൂവ്മെൻറ്റ് കിട്ടി അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൽ നമുക്ക് 5% മൂവ്മെൻറ്റ് കിട്ടി പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യാൻഫിൻ ഹോം അതുപോലെ തന്നെ സിയറ്റ് ലിമിറ്റഡ് ഈ രണ്ട് സ്റ്റോക്കുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി എടുത്ത ഒരു കോസ്റ്റ് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ സിയറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1340 ലെവൽസൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് 1400+ പോയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോക്ക് ഇപ്പോൾ വീണ്ടും കറൻ്റ് ആ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാൻഫിൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ആവറേജ് പ്രൈസ് ഇപ്പോൾ വരുന്നത് ഞാൻ പറഞ്ഞൊരു ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 510 അതുപോലെ തന്നെ 515 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഒരു ആവറേജ് വരുന്നത് ഇപ്പോൾ കറൻ്റ് ഉള്ളത് ഒരു 2% ഒക്കെ അപ്പിലാണുള്ളത് ഇത് 530 വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാൻഫിൻ ഇനിയും ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 4 സ്റ്റോക്കുകളായി അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു സ്റ്റോക്കായിരുന്നു MGL എന്ന് പറയുന്നത് MGL നമുക്ക് ഏകദേശം ഒരു 7% നമ്മളൊരു ബ്രേക്ക്ഔട്ട് എൻട്രി ആയിരുന്നു MGL എടുത്തിട്ടുണ്ടായിരുന്നത് MGL നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 4% മൂവ്മെൻറ്റ് ഒരു ഞാൻ എൻട്രി എടുത്തത് 1235 ലെവലിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഏകദേശം 1082
285 ഏകദേശം എനിക്ക് 4% മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ ചെറിയൊരു ഫോളോ വന്ന സമയത്ത് സ്റ്റോക്ക് അവിടുന്ന് റിവേഴ്സ് ആയിട്ട് നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 7% സ്റ്റോപ്പ് ലോസ് എം ജിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആറ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത ആറ് സ്റ്റോക്കിൽ നമുക്ക് മൂന്ന് സ്റ്റോക്കിൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവ്മെന്റ് കിട്ടി. രണ്ട് സ്റ്റോക്കിൽ ഇപ്പോൾ കറന്റ് ആ ഒരു കോസ്റ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ നമുക്ക് വാച്ചസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ സ്റ്റോക്കിൽ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബൈ ചെയ്യുന്ന നിങ്ങൾ ബൈ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസും അതുപോലത്തെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ലെവൽസിലാണ് ഉള്ളത്. പലപ്പോഴും മാർക്കറ്റിൽ ഒരു സെല്ലിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എൻ്റർ എടുക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ വെറുതെ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തു എന്നതുകൊണ്ട് വെറുതെ ആ ലെവലിലേക്ക് വരുന്ന സമയത്ത് പോയി എൻട്രി എടുക്കരുത്. അപ്പോൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ എന്താണ് മാർക്കറ്റിൻ്റെ കറണ്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കറണ്ട് ട്രെൻഡ് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചകളിലേക്ക് നോക്കാൻ പറ്റുന്ന സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സെൻസർ ടെക്നോളജീസ് ആണ്. ഇപ്പോൾ കറൻ്റ് സ്റ്റോക്ക് ഉള്ളതെന്ന് പറയുന്നത് ഒരു 305 ലെവലിലാണ് ഉള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സെൻസർ ടെക്നോളജിയിൽ നല്ലൊരു ഒരു അപ്സൈഡ് കാണിക്കുന്ന ഒരു ചാനൽ പാറ്റേൺ ഒരു ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇതൊരിക്കൽ മുന്നേ എൻ്റെ അടുത്ത് സ്റ്റോക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഒരു അപ്സൈഡിലുള്ളൊരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ സെൻസർ ടെക്നോളജീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻറ്റ് സ്റ്റോക്ക് ഉള്ളത് ഒരു 305 ലെവൽസിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ആവറേജ് പ്രൈസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 298-300 ആ ഒരു റേഞ്ച് ഇൻ ബിറ്റ്വീൻ ആയിട്ട് 298-300 ലെവൽസാണ്. ഇപ്പോൾ കറൻറ്റ് 305 ഉള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 298 അതുപോലെ തന്നെ ഒരു 300 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള റേഞ്ചാണ് ഒരു ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസ് എൻ്റെ മനസ്സിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ച്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെൻസർ ടെക്നോളജി സ്റ്റോപ്പ് ലോസ് ഞാൻ കൺസിഡർ ചെയ്തത് 280-282 ലെവൽസിലാണ്. 280-282 ലെവൽസിലാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 5-6% സ്റ്റോപ്പ് ലോസാണ് സെൻസർ ടെക്നോളജീസിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാർഗറ്റ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ആ ഒരു 6-5% സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി ഒരു ഏറ്റവും മിനിമം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു 5-6% തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഒന്നിക്കൽ സ്റ്റോക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവാം അല്ലെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ആ ഒരു അനാലിസിലുള്ള ടെക്നിക്കൽ അനാലിസിലുള്ള കഴിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സെൻസർ ടെക്നോളജീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റോക്കാണ് ടിൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ടിൻ പ്ലേറ്റ് ഇപ്പോൾ കറൻറ്റ് ഉള്ളത് ഒരു 209 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ കറൻറ്റ് ടിൻ പ്ലേറ്റ് ഉള്ളത്. ടിൻ പ്ലേറ്റിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബൈ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു 206-205 ലെവലാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആവറേജ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഞാൻ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടിൻ പ്ലേറ്റിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 206-205 ആ ഒരു റേഞ്ചിലാണ് ഒരു ആവറേജ് പ്രൈസായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു 194-ൻ്റെ സ്റ്റോപ്പ് ലോസാണ് ഇവിടെ ടിൻ പ്ലേറ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സ്റ്റോക്കിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു 5-6% സ്റ്റോപ്പ് ലോസാണ് ഈ ഒരു കേസിലും വരുന്നത് ടിൻ പ്ലേറ്റിൻ്റെ കേസിലും. അപ്പോൾ ടിൻ പ്ലേറ്റിൻ്റെ ഒരു ആവറേജ് പ്രൈസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മനസ്സിലുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഒരു 205-206 ലെവലാണ് ഒരു ആവറേജ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് വിത്ത് സ്റ്റോപ്പ് ലോസ് 194 അതാണ് ടിൻ പ്ലേറ്റിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സ്റ്റോക്കാണ് രാംകോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. രാംകോ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ് ഉള്ളതെന്ന് പറയുന്ന ഒരു 280 ലെവൽസിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ അല്ലെങ്കിൽ നമുക്കൊരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 270-275 ഇൻ ബിറ്റ്വീൻ ആ ഒരു റേഞ്ചാണ് ഞാൻ ഇതിലൊരു ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റേഞ്ച്. ഏകദേശം ഈ ഒരു റേഞ്ച് അതായത് നമുക്കൊരു 272-273 ആ ഒരു റേഞ്ചൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോൾ കറൻറ്റിലുള്ളത് 280 ലെവൽസിലാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ആ ഒരു ലെവൽസ് കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലാണ് എൻ്റെ മനസ്സിലുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, 272 ലെവൽസൊക്കെ അതിന് ഞാൻ കൺസിഡർ ചെയ്ത സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു
പതിനെട്ട് രൂപ ലെവൽസ് ഒക്കെ ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ കൺസിഡർ ചെയ്ത ലെവൽസ് എന്ന് പറയുന്നത് 255 ഞാൻ ഇതിൽ ഈ ഒരു രാംകോ ഇൻഡസ്ട്രീസിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ 272 എൻ്റെ മനസ്സിലുള്ള ഒരു എൻട്രി ലെവൽ. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 255. ഓക്കെ, അപ്പോൾ ഏകദേശം 16 രൂപ 17 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് രാംകോ ഇൻഡസ്ട്രീസിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ രാംകോ ഇൻഡസ്ട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കൊണ്ട് ഒരു നല്ലൊരു സ്ട്രോങ് ഒരു അപ്സൈഡ് കാണിക്കുന്ന ഒരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ പറ്റുന്നതിനൊക്കെ അത്യാവശ്യം ഫണ്ടമെൻറ്റൽസ് ഞാൻ നോക്കിയ സമയത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഷോർട്ട് ടേമിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു ഷോർട്ട് പീരീഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്, രാംകോ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതാണ് നമ്മൾ 3 സ്റ്റോക്കുകളായി സെൻസാർ ടെക്നോളജീസ്, ടെംപ്ലേറ്റ്, രാംകോ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ ഇനി 4th സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് ആണ്. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് ഇപ്പോൾ കറൻ്റ് ഉള്ളത് ഒരു 286 ലെവൽസിലാണ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ബൈ റേഞ്ച് എന്ന് പറയുന്നത് ഒരു നിയർ 280 ലെവൽസ്, ഞാൻ എൻ്റെ മനസ്സിലൊരു ആവറേജ് ചെയ്യാൻ പറ്റുന്ന ആവറേജ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഞാൻ കൺസിഡർ ചെയ്ത ലെവൽ എന്ന് പറയുന്നത് ഒരു നിയർ 280 ലെവൽസാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വിത്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഒരു 264 ലെവൽസാണ് പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 16 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സിൽ. അപ്പോൾ 280 ആണ് ഞാൻ കൺസിഡർ ചെയ്ത ഒരു എൻട്രി ലെവൽ വിത്ത് 264 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഒരു 16 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 300+ 310 അതിൻ്റെ മുകളിലോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൽ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ സെലക്ട് ചെയ്ത ഇനി വരുന്ന ആഴ്ചകളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന, നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ സ്റ്റോക്കാണ് സെൻസാർ ടെക്നോളജീസ്, അതുപോലെ തന്നെ ടിൻപ്ലേറ്റ്, രാംകോ ഇൻഡസ്ട്രീസ്, പ്രസ്റ്റേജ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഈ സ്റ്റോക്കുകൾ ഞാൻ പേഴ്സണലി എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിഗ്രാമിൽ വന്നതിന് ശേഷം സെർച്ച് ബട്ടണിൽ വൈശാഖ് വിജയൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രമല്ല അല്ലാത്ത സ്റ്റോക്കുകളും നമ്മുടെ ഒരു ബെറ്റർ എൻട്രി തോന്നുന്ന സമയത്ത് ഞാൻ ഈ ഒരു ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്ക്സ് ഷെയർ ചെയ്ത സ്റ്റോക്കായിരുന്നു GIEL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7% 8% അടുത്തുള്ള മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 169 ഏകദേശം 182 ലെവൽസിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ഒരു ബെറ്റർ ആണെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ സ്റ്റോക്കുകൾ ഞാൻ എൻ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക, അല്ലാതെ പോയിട്ട് ഒരിക്കലും ബൈ ചെയ്യാതിരിക്കുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ എന്ന് പറയുന്നത് ഒരു വാച്ച് ലിസ്റ്റ് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം കൺസിഡർ ചെയ്യുക, അല്ലാതെ ഒരിക്കലും പോയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.